يا بلبل الأغصان غرد مدى الأزمان عن أهل وحي الله عن حملة القرآن. السلام عليكم ورحمة الله تعالى وبركاته. ബഹുമാനികളെ, നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. റജബ് മാസത്തിലെ ഏറ്റവും പവിത്രമായ ദിവസമാണ് റജബ് 27-ന്റെ ദിവസം. അഥവാ ഇസ്റാ മിഅ്റാജ് എന്ന ചരിത്ര സംഭവം അരങ്ങേറിയ ദിവസം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഈ വലിയ നിഅമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ആ ദിവസം നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി ഈ ഒരു അനുഷ്ഠാനം തുടർന്നു വരികയാണ്. പക്ഷേ ഇന്ന് ചില ആധുനിക വഹാബികൾ നവമാധ്യമങ്ങളിലൂടെ ഈ നോമ്പ് ബിദഅത്താണെന്നും മിഅ്റാജിൻ്റെ നോമ്പ് പുതു നിർമ്മിത ആചാരമാണെന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ അവർ വളരെ വ്യാപകമായി ഉപയോഗപ്പെടുത്തുകയും മുസ്ലിം ഉമ്മത്തിനെ സൽക്കർമ്മങ്ങളിൽ നിന്ന് അകറ്റാനുള്ള നിഗൂഢമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ നോമ്പിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഷാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ച് ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ആ മദ്ഹബിലെ അംഗീകാരയോഗ്യരായ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എന്തു പറഞ്ഞു എന്ന് വീക്ഷിച്ചാൽ മതി. ഒരു ഹദീസ് എടുത്തോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചോ അതിൽ നിന്ന് ഹുക്കുമുകൾ ഇസ്തിംബാത് ചെയ്തെടുക്കാനും ഇജ്തിഹാദ് ചെയ്തെടുക്കാനുമുള്ള യോഗ്യത നമുക്കില്ല. അതിന് യോഗ്യരായ പണ്ഡിതന്മാർ ചെയ്തു വച്ച ഇസ്തിംബാത്തുകളും അവർ രേഖപ്പെടുത്തി വച്ച ഹുക്കുമുകളും പരിശോധിച്ചുകൊണ്ട് അമലി ചെയ്യുക എന്നുള്ളതാണ് പാവപ്പെട്ട നമ്മുടെ ദൗത്യം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വിഷയത്തിൽ, മിഅ്റാജിൻ്റെ നോമ്പിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. മഹാനായ ഇമാം ബാജു റളിയല്ലാഹു അൻഹു തൻ്റെ ഗ്രന്ഥത്തിൻ്റെ 1-ാം വാള്യം 392-ാമത്തെ പേജിലും ഇമാം ബക്കിർ റളിയല്ലാഹു അൻഹു തൻ്റെ അയ്യാനത്തിലെ 2-ാം വാള്യം 270-ാമത്തെ പേജിലും അതുപോലെ തന്നെ മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കുഞ്ഞത്തിൻ്റെ 153-ാമത്തെ പേജിലും മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ യഹയ്യയുടെ 1-ാം വാള്യം 328-ാമത്തെ പേജിലും റജബിലെ 27-ന്റെ നോമ്പ് അഥവാ മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയധികം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു സുന്നത്തായ കർമ്മത്തിന് അത് ബിദഅത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി മിഅ്റാജ് നോമ്പ് സുന്നത്താണ് എന്നതിന് ഉപോത്ബലകമായി രേഖപ്പെടുത്തിയ ഹദീസ് മൻ സ്വാമ യോമ സബഅതി വഅശ്രീന മിർ റജബ കുതിബലഹു സിയാമു സിത്തീന ഷഹ്റ എന്നുള്ള ഹദീസാണ്. ആരെങ്കിലും റജബ് 27-ന്റെ ദിവസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് 60 മാസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റു പണ്ഡിതന്മാരുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹദീസ് ലൈഫാണ് എന്നാണ്, ഈ ഹദീസിൽ ലോഫുണ്ട് എന്നാണ് ആധുനിക വഹാബികളുടെ വാദം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ വാദം അംഗീകരിച്ചത് സമ്മതിച്ചു കൊടുത്താൽ പോലും പരിശുദ്ധ റജബിൻ്റെ 27-ലെ നോമ്പ് സുന്നത്തല്ല എന്ന് സമർത്ഥിക്കാൻ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരാൾക്ക് സാധ്യമല്ല. കാരണം ഒരു ലൈഫായ ഹദീസുകൾ കൊണ്ട്
അമല് ചെയ്യുന്നതിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ചർവിത ചർവണം നടത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം നവർ അലി അള്ളാഹുവിനു തൻ്റെ റൗളയിലും അദ്കാറിലും ശറഹ് മുഅദ്ദബിലും അതുപോലെ തന്നെ ഇർഷാദിലുമൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലഈഫായ ഹദീസുകൊണ്ട് അമല് ചെയ്യുന്നത് സുന്നത്താണ് എന്നതിൻ്റെ മേലിൽ മുഹദ്ദിസീങ്ങളും ഫുഖഹാവും ഏകോപിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം നവീർ അലി അള്ളാഹു അനു നക്കൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിലപാടുകാരാണ് ഈ മഹാനായ ഇമാം ഇബ്നു ഹജ്ർ അസ്ഖലാനി റളി അള്ളാഹു അനു, ഇമാം ഇബ്നു ദഖീഖ് ലൈദി റളി അള്ളാഹു അനു, ഇമാം ഇബ്നു ഹജ്ർ ഹൈതമി റളി അള്ളാഹു അനു തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ ഈ അഭിപ്രായം സ്വീകരിച്ചവരാണ്. മഹാനായ ഇമാം നവീർ അലി അള്ളാഹു അനുവിൻ്റെ അധികാരിൽ അന്നഹു യജൂസു റിവായത്തുൽ ഹദീസിൽ ലഈഫി, ലഈഫായ ഹദീസ് റിവായത്ത് ചെയ്യൽ അനുവദനീയമാണ്, വൽ അമലു ബിഹി അതുകൊണ്ട് അമല് ചെയ്യലും അനുവദനീയമാണ്, ഫി ഫളായിലിൽ അഅമാലി ശ്രേഷ്ഠ കർമ്മങ്ങളിൽ, വത്തർഗൈബി നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന വിഷയത്തിൽ, വത്തർഹീബി അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന വിഷയത്തിൽ, മാലം മെക്കുൻ മൗലു ആ അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാവാത്ത കാലത്തോളം, അതുകൊണ്ട് ലഈഫായ ഹദീസ് കൊണ്ട് ഹദീസിൽ ഒഴിവുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് അമല് ചെയ്യാമെന്ന് മഹാനായ ഇമാം നവീർ അലി അള്ളാഹു അനു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഭിപ്രായം തന്നെയാണ് നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞ് ഇത് ബിദഅത്താണ് എന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും വഹാബികൾക്ക് സാധിക്കൂല. പിന്നെ അവർ പറയുന്ന മറ്റൊരു ന്യായം, മിഅ്റാജ് എന്നാണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് രേഖയില്ല എന്നാണ്. അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണെന്നാണ്. തികഞ്ഞ വിഡ്ഢിത്തമാണ് വഹാബികൾ ഇവിടെ വിളമ്പുന്നത്. ഒരു കാര്യം എന്നാണ് സ്ഥിരപ്പെട്ടത് നിർണിതമായി ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ഏറ്റവും പ്രബലമായ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ദിവസത്തിൽ അമല് ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിം പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് മുസ്ലിം ലോകം അംഗീകരിച്ചു വരുന്നത്. ഇതേ ഒരു നിലപാട് തന്നെയാണല്ലോ ലൈലത്തുൽ ഖദറിൻ്റെ വിഷയത്തിലും നമ്മൾ സ്വീകരിക്കുന്നത്. 40-ൽ പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന വിഷയത്തിലുണ്ട്. അവിടെയൊക്കെ നാം സ്വീകരിക്കേണ്ടത് എന്താണ്? അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് ആ ദിവസങ്ങളിലുള്ള അമലുകളെ ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? അപ്പം ഇത്തരം വിഡ്ഢിത്തങ്ങൾ വിളമ്പി പൊതുജനങ്ങളെ വൈബിയപ്പിക്കുന്ന ഒരു രീതിയാണ് വഹാബികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരുടെ ഈ തെറ്റായ പ്രചരണത്തിൽ നിന്ന് മുക്തരാവണം, അതിൽ ബോധവാന്മാരാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.